നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ ഭാവിയൊന്നും കോൺഗ്രസിനില്ല. ബിജെപി അനുദിനം ശക്തിപ്പെടുകയാണ്. കോൺഗ്രസിന്റെ വളർച്ചയെ ബിജെപി തടസ്സപ്പെടുത്തും. കൃത്യമായ അടിത്തറ ഉറപ്പിച്ചു തന്നെയാണ് ബിജെപിയുടെ വളർച്ച. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നശിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. ബിജെപിയുടെ മുന്നേറ്റം കോൺഗ്രസിനെയാണ് ആദ്യം തകർക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭാവിയൊന്നും ഇനി കേരളത്തിലെ കോൺഗ്രസിനില്ല. ടൈംസ് ഡൗൺ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ പലതും തുറന്നു പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. അവരുടെ കൈപ്പിടിയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. ബൂത്ത് ലെവലിൽ പോലും കോൺഗ്രസ് കമ്മിറ്റികൾ ഇല്ല എന്ന യാഥാർത്ഥ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ദിനം പ്രതി ബിജെപി ശക്തിപ്പെടുകയാണ്. കൃത്യമായ അടിത്തറ ഉറപ്പിച്ചു തന്നെയാണ് ബിജെപിയുടെ വളർച്ചയും. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ അന്ത്യം പൂർണ്ണമാകും. കോൺഗ്രസിന്റെ പ്രവർത്തകർ അടക്കം ബിജെപിയിലേക്ക് ഒഴുകുകയാണ്. ഇത് പിടിച്ചു നിർത്താൻ നേതാക്കൾക്ക് ആകുന്നില്ല. അവർക്ക് ഗ്രൂപ്പ് വളർത്തൽ മാത്രമാണ് ലക്ഷ്യമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ടൈംസ് നൗ ഒളിക്യാമറയിൽ പറയുന്നു. നാക്ക് അതുതന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ എക്കാലവും ചതിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണ് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇത്തിരി കടന്നുപോയി എന്നു മാത്രം. ക്യാമറയുടെ സാന്നിധ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിലുള്ളതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു. ഇതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസിന് നൽകുന്ന ഉപദേശവും. കേരളത്തിൽ ബിജെപിയുടെ അടിത്തറ അനുദിനം ശക്തിപ്പെടുകയാണ്. ഏതെങ്കിലും വിധത്തിൽ UDF ഇന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ബിജെപിയുടെ വളർച്ചയിലായിരിക്കും കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നത്. മുമ്പൊരിക്കൽ RSS പഠന ശിബിരത്തിൽ പോലും ഇത്തരമൊരു ആശയമാണ് അവർ മുൻപോട്ട് വച്ചത്. കേരളത്തിൽ UDF തോൽക്കണം. UDF തകർന്നാൽ മാത്രമേ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് നേതാക്കൾ ചേക്കേറുകയുള്ളൂ. നേതാക്കളുടെ ഒഴുക്കിൽ നിന്ന് അണികളുടെ അശക്തമായ ഒഴുക്ക് ആരംഭിക്കും. കേരളത്തിൽ BJP 2021 ഭരണത്തിൽ വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം കാസർഗോഡ് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വസതിയുടെ മുന്നിൽ പോലും ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. താൻ മത്സരിക്കാൻ വന്നപ്പോൾ കലാപം ഉണ്ടാക്കിയവർ തന്നെയാണ് ഇക്കുറിയും കലാപത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് രാജ്മോഹൻ തുറന്നടിച്ചു. ഇരിക്കുന്ന കമ്പ് മുറിക്കരുത് എന്ന് കോൺഗ്രസ് നേതാക്കളോട് താൻ കാലു പിടിച്ചപേക്ഷിക്കുകയായിരുന്നുവെന്നായിരുന്നു അന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന. കാസർഗോഡ് നിന്ന് ഒരു കോൺഗ്രസ് MLA ഉണ്ടാകുന്നത് നിങ്ങൾ തടയരുത്. വീടിന് മുന്നിൽ രാത്രി പോസ്റ്റർ ഒട്ടിച്ചത് ആണത്തമില്ലാത്തവനെന്നും പാർട്ടി വിട്ടുപോകുമ്പോൾ നശിപ്പിച്ച് പോകാമെന്നാണെങ്കിൽ അത് നടക്കില്ല എന്നും അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീടിന് മുന്നിൽ പോസ്റ്ററും കരിങ്കൊടിയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇത്തരം രൂക്ഷ പ്രസ്താവനകളുമായി കളം നിറഞ്ഞത്. കൊല്ലത്ത് നിന്ന് അഭയം തേടി കാസർഗോട്ടെ കോൺഗ്രസിന്റെ കുഴിമാടം തേടാനാണോ എത്തിയതെന്ന് രാജ്മോഹനോട് ചോദിക്കുന്നതായിരുന്നു അന്ന് പോസ്റ്ററുകൾ. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് അന്ന് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മുതൽ ജില്ലയിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനവുമായി സമദൂരം പാലിച്ചു തന്നെയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിൽപ്പും. കോൺഗ്രസിന്റെ തീപ്പൊരി വക്താവ്, പ്രസംഗങ്ങളിൽ ചാട്ടുളി പോലെ എതിരാളികളെ തറയിലിടുന്ന ആ വാഗ്ദാരി. രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യത്യസ്തനാണ്. പക്ഷേ നാവിൽ നിന്ന് വരുന്നത് എന്താണ് എന്ന് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മുമ്പൊരിക്കൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് രാജ്മോഹൻ കളത്തിലിറങ്ങിയത് BJP നേതൃത്വത്തിന്റെ വലിയ വിമർശനങ്ങൾക്കിട നൽകിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന്റെ സർവനാശമാകും എന്ന് പലരും സൂചിപ്പിച്ചിരുന്നു. നേരത്തെ AK ആന്റണി പറഞ്ഞത് തുടർഭരണമുണ്ടായാൽ കേരളത്തിന് സർവനാശമെന്നാണ്. തുടർഭരണം എന്നുകൊണ്ട് AK ആന്റണി ഉദ്ദേശിച്ചത് ഇനിയും പിണറായി വിജയൻ അധികാരത്തിലെത്തിയാൽ കേരളത്തിന് സർവനാശം എന്നായിരുന്നു. എന്നാൽ അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അത് തിരുത്തി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പിണറായി വിജയൻ തുടർഭരണത്തിലെത്തിയാൽ അത് കോൺഗ്രസിന്റെ സർവനാശമായിരിക്കും. കാര്യങ്ങളുടെ ദിശാസൂചികയും അങ്ങോട്ടൊക്കെ തന്നെ. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ നിരവധി പേരാണ് ഇക്കുറി BJPയിലേക്ക് ചേക്കേറിയത്. അവരൊക്കെ പല നിയോജക മണ്ഡലങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ സ്വാധീനവും ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട് എന്നത് കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കണം. കഴിഞ്ഞ 5 വർഷം ഭരണമില്ലാതെ ഈ പാർട്ടി പ്രവർത്തകരൊക്കെ ഒരുവിധം അച്ചടക്കത്തോടെ കഴിഞ്ഞുകൂടി.
ഇക്കുറി തുടർഭരണം ഉണ്ടാവില്ല എന്നും യുഡിഎഫ് അധികാരത്തിൽ എത്തുമെന്നായിരുന്നു ഈ പാവങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ തുടർഭരണമാണ് വരുന്നതെങ്കിൽ ഇനിയും ഒരു 5 വർഷം പ്രതിപക്ഷത്തിരിക്കാൻ പല കോൺഗ്രസ് അണികൾക്കും പ്രവർത്തകർക്കും കഴിയില്ല എന്തിനേറെ നേതാക്കൾക്ക് പോലും അധികകാലം ഇങ്ങനെ ക്ഷമയോടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ ബിജെപി മുന്നണിയിലേക്ക് പ്രതീക്ഷ കൂടും ബിജെപി 2021ലെ തിരഞ്ഞെടുപ്പിന് പദ്ധതിയിടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു 20%-ൽധികം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചെടുക്കുക പിന്നീട് ക്രമാനുഗതമായി തങ്ങളുടെ വോട്ട് വിഹിതം 35-ന് മുകളിലെത്തിക്കുക ത്രികോണ മത്സരത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിലും വരിക ഈ ഒരു മുൻകൂട്ടിയുള്ള പദ്ധതിയാണ് ബിജെപിയുടെയും എൻഡിഎയുടെയും മനസ്സിലുള്ളത് അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വിരൽ ചൂണ്ടുന്നതും ഈ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു രാജ്മോഹൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്